ഗവർണർ നീതിപൂർവമാണോ എന്ന് ചോദിച്ചാൽ ഒരു കെട്ടുപിണഞ്ഞ രാഷ്ട്രീയ അന്തരീക്ഷമാണ് ഇപ്പോൾ തമിഴ്നാട്ടിലുള്ളത്. ഗവർണർ എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയാണ്. നമ്മുടെ സംസ്ഥാനത്ത് നിലവിലുള്ള ലാൻഡ് ആർഡർ അപകടത്തിലായാൽ, ഭരണഘടനാ സ്തംഭനമുണ്ടായാൽ അതിൻ്റെ എല്ലാ അഭിപ്രായങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിക്കുന്ന ചുമതലയാണ് ഗവർണർക്കുള്ളത്. ഇത് നമ്മൾ ഭരണഘടനാപരമായിട്ടുള്ള ശ്രീ മസൂദ്, താങ്കൾ ഈ ADMK കേന്ദ്ര കമ്മിറ്റി അംഗമാണല്ലോ, താങ്കൾ അംഗീകരിക്കുന്ന നേതാവ് ആരാണ്? ഇപ്പോൾ ഒന്നാമത് കുഴഞ്ഞു കിടക്കുകയല്ലേ, വ്യക്തത എന്നുള്ളത് ഇപ്പോഴും വന്നിട്ടില്ല. കാരണം ഗവർണറുടെ മുമ്പിൽ പനീർശെൽവത്തിൻ്റെ അഭിപ്രായവും ശശികലയുടെ അഭിപ്രായവും എത്തിക്കഴിഞ്ഞു. ഇനി അതിനൊരു തീരുമാനമെടുക്കേണ്ടത്, അത് ന്യായമായ തീരുമാനമെടുക്കാൻ്റെ ചുമതല ഗവർണർക്കുണ്ട്. ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ശശികലയെ അംഗീകരിക്കുന്നുണ്ടോ താങ്കൾ? പാർട്ടിയുടെ ജനറൽ കൗൺസിൽ കൂടിയാണല്ലോ എടുത്തത്, പക്ഷേ അതിനൊരു സാങ്കേതിക തടസ്സമുണ്ട്. തടസ്സം മറ്റൊന്നുമല്ല, പാർട്ടിയുടെ ഭരണഘടന പറയുന്നത് 5 വർഷം തുടർച്ചയായി മെമ്പർഷിപ്പുള്ള ഒരാളിന് ഈ സ്ഥാനങ്ങൾക്ക് മത്സരിക്കാൻ അവകാശമുള്ളൂന്നാണ്. ജയലളിത ഇവർ ശശികല രണ്ടാമത് വന്നിട്ടിപ്പോൾ 4 വർഷമായിട്ടുള്ളൂ. അപ്പോൾ ഭരണഘടനയിൽ പാർട്ടിയുടെ ഭരണഘടന എന്ന് പറയുന്നത് ഇതിന് അംഗീകരിച്ചു കൊടുക്കാൻ നിയമപരമായിട്ട് സാധിക്കില്ല. അതാണ് എൻ്റെ ഒരു. പക്ഷേ ഇതൊക്കെ നിങ്ങൾ എന്തിനാണ് ഗവർണറുടെ മുൻപാകെ സമർപ്പിക്കുന്നത്? ഇപ്പോൾ പനീർശെൽവവും ഗവർണറെ പോയി കണ്ടിട്ടാണ് പറയുന്നത് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് അവർക്ക് ഇരിക്കാൻ യോഗ്യതയില്ല. അത് ഗവർണറാണല്ലോ ഇപ്പോൾ ഈ ചുക്കാൻ പിടിക്കുന്നത്. മന്ത്രിസഭ പുതിയതായിട്ട് ഉണ്ടാക്കാനും ഉണ്ടാകാതിരിക്കാനും പുതിയത് വരുത്താനും ഉള്ള അതിൻ്റെ കമാൻഡിങ് ആർഡർ എന്ന് പറയുന്നത് ഗവർണറുടെ കയ്യിലാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ പാർട്ടിയിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം അവിടെ അറിയിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ശശികലയ്ക്കൊപ്പം 131 MLA മാരുണ്ടല്ലോ, അതെ, അവരെയൊക്കെ ബന്ദികളാക്കിയിരിക്കുന്നെന്നാണോ ശ്രീ മസൂദ് കരുതുന്നത്? അവരൊക്കെ എവിടെയോ ഒരു ലാഡ്ജിൽ താമസിക്കുന്നു, ബന്ദിയാവാം ബന്ദിയല്ലായിരിക്കും. ഇപ്പോൾ അറിയാൻ കഴിയുന്ന പ്രകാരമാണെങ്കിൽ ഈ MLA മാർ സുഖകരമായി അവിടെ താമസിക്കുകയാണ്. ഇപ്പോൾ വാട്ടർ സ്കീയിങ്ങിൽ ഏർപ്പെടുന്ന MLA മാരുണ്ട്, അവിടെ ടിഷ്യൂ മസാജിങ്ങിന് വിധേയമാകുന്നവരുണ്ട്, അങ്ങനെ പല പല വിനോദങ്ങളിൽ അവരിങ്ങനെ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബന്ദികളല്ല, അപ്പം പിന്നെ ബന്ധനത്തിലല്ല. പക്ഷേ ഒരു കൂട്ടിൽ അടച്ചിട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? MLA മാരെന്ന് പറയുന്ന ആളുകൾ ജനങ്ങൾ വോട്ട് ചെയ്ത് അവരെ MLA ആക്കി അധികാരത്തിൽ എത്തിച്ചതാണ്. അവർക്ക് സ്വതന്ത്രമായ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. പാർട്ടിയിൽ 1-2 ഗ്രൂപ്പുകളാവുമ്പോൾ ഗ്രൂപ്പുകളിൽ മാറി മാറി നിൽക്കുന്നവരുണ്ടാവാം. പക്ഷേ ഈ അടയ്ക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ നാളെ പനീർശെൽവമാണ് മുഖ്യമന്ത്രി എന്ന് ബോധ്യപ്പെട്ടാൽ ഇവരിൽ ഭൂരിപക്ഷം വരെ അപ്പുറത്ത് പോവില്ല. അതെ, അതാണ് കുതിര കച്ചവടം എന്ന് പറയുന്നത്. അതിനുള്ള അവസരം ഉണ്ടാക്കുകയാണോ ഈ കാലതാമസം? ആയിക്കൂടുന്നില്ല. താങ്കളുടെ നേതാവ് ആരാണ്? വിദ്യാസാഗർ റാവു ഒരാളെ വിളിക്കുമ്പോഴാണ് താങ്കൾക്ക് താങ്കളുടെ നേതാവ് ആരാണെന്ന് മനസ്സിലാവുക. അതെ, ശ്രീ ജോർജ് കുര്യൻ, എന്തായാലും തമിഴ്നാട് ഘടകം ശ്രീ മസൂദിൻ്റെ അതേ സമീപനമോ നിലപാടോ ആയിരിക്കില്ല സ്വീകരിക്കുന്നത് എന്ന് കരുതാം. ഇവിടെ ഈ കാര്യത്തിൽ കേന്ദ്രത്തിൻ്റെ ഒരു ഇടപെടൽ കൂടെ സംഭവിച്ചിട്ടുണ്ടെന്ന് മുഖ്യപ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് ഇതിനോടകം തന്നെ ഉന്നയിച്ചു കഴിഞ്ഞു. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ തമിഴ്നാട്ടിലെ PCC അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നത് ശശികലയെ മന്ത്രിസഭാ രൂപീകരണത്തിനായി ക്ഷണിക്കണമെന്നുമാണ്. അപ്പോൾ ഈ വിദ്യാസാഗർ റാവുവിൻ്റെ ഈ വിദ്യകളെല്ലാം നിയന്ത്രിക്കപ്പെടുന്നത് കേന്ദ്രത്തിൽ നിന്നാണ് എന്ന് വന്നാൽ? അല്ല, വേണു ഒരു കാര്യം, ഒരു സംസ്ഥാനത്ത് മന്ത്രിസഭ ഉണ്ടാക്കുമ്പോൾ അത് സ്ഥിരതയുള്ള മന്ത്രിസഭയായിരിക്കണം എന്ന് ഗവർണർ ആഗ്രഹിച്ചാൽ, അതായത് 2-3 ദിവസത്തിനുള്ളിൽ വേറൊരു മുഖ്യമന്ത്രിയെ വഴിക്കേണ്ടി വരുമെന്നുള്ളൊരവസ്ഥ ഒരു സംശയം ഗവർണർക്കുണ്ടായാൽ, സ്വാഭാവികമായിട്ടും ഭരണഘടന കൊടുക്കുന്ന ആ അധികാരം വെച്ച് അദ്ദേഹത്തിന് ഗവർണറെ കൊണ്ട് നിങ്ങൾ ഇത് എവിടെയൊക്കെ കളിപ്പിച്ചതാണ്? അല്ല, വേണു പറയട്ടെ, ഈ ശശികല ഇലക്ട് ചെയ്തപ്പെട്ടതിന് ശേഷം ഗവർണറെ കാണുന്നു, അറിയിക്കുന്നു. അറിയിച്ചതിന് ശേഷം ലിജുവിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, എന്തിനാണ് കോൺഗ്രസ് ഭരിക്കുന്നത്, അങ്ങനെയുള്ള ലിജു പറയുന്നത്, എല്ലാം രാഷ്ട്രീയക്കാരാണ്, മറ്റേ ഗവർണർ BJP ക്കാരനാണ്, എന്തുകൊണ്ടാണ് കർണാടക സർക്കാർ സുപ്രീം കോടതിയിൽ അവരുടെ വക്കീലിനെ കൊണ്ട് സുപ്രീം കോടതിയിൽ ചോദിപ്പിച്ചു ഇത് പെൻഡിംഗ് ആണ്, ഇതുവരെയും വിധി വന്നിട്ടില്ല എന്നത്? അപ്പോഴാണ് അടുത്ത ദിവസം സുപ്രീം കോടതി പറയുന്നത് ഒരാഴ്ച കൂടി വെയിറ്റ് ചെയ്യാൻ, ഒരാഴ്ച കൂടി വെയിറ്റ് ചെയ്യൂ എന്ന് സുപ്രീം കോടതി പറയുന്നത്. അത് തീർച്ചയായിട്ടും ഗവർണർക്കും തോന്നാമത്,
അദ്ദേഹത്തിനോട് പറയുന്നതാണെന്ന്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയം അല്ല, അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ കോടതിയെ പറ്റി പറയുകയൊക്കെ ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഉത്തരാഖണ്ഡിൽ നിങ്ങൾ ഇതുപോലെ തന്നെ ഭരണം അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തി. ഈ ഗവർണറെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയായിരുന്നു അവിടെ ഈ ചേരിമാറ്റങ്ങളും എല്ലാം നടത്തിയത്. അത് പിന്നെ കോടതിയിലെത്തി. ജസ്റ്റിസ് എം കെ ജോസഫാണത് തള്ളിക്കളഞ്ഞത്, മലയാളിയാണ്. അദ്ദേഹം അതിൻ്റെ ഭവിഷ്യത്ത് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ സുപ്രീം കോടതിയിലേക്ക് ഉയർത്തണം എന്ന നിർദ്ദേശം വന്നിരുന്നതാണ്. ചീഫ് ജസ്റ്റിസ് ജെ എസ് കഹാർ അടക്കമുള്ളവരാണ് അതിപ്പോൾ തടഞ്ഞു വെച്ചിരിക്കുന്നത്. ജസ്റ്റിസ് ചെലമേശ്വർ മാത്രമാണ് ആർജവത്തോടെ വാദിച്ചത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നീതിന്യായ സംവിധാനത്തിൻ്റെ നിഷ്പക്ഷതയെ വരെ കയ്യിലിട്ട് അമ്മാനമാടുന്ന നിങ്ങൾ ഇത്ര ആർജവത്തോടുകൂടി കോടതി വിധിയെപ്പറ്റിയും അത് കാത്തിരിക്കേണ്ടതിനെപ്പറ്റിയും ഗവർണറുടെ നിഷ്പക്ഷതയെപ്പറ്റിയും ഒക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ പരിഹാസ്യരാകും സ്വയം. അല്ലല്ല, അത് പരിഹാസ്യനാകുന്നത് വേണമാണ്. കാരണം ജുഡീഷ്യൽ അപ്പോയിൻമെൻ്റ് ബില്ല് പാസ്സാകുകയും അത് സുപ്രീം കോടതി റദ്ദ് ചെയ്യുകയും ചെയ്തതിന് ശേഷം സുപ്രീം കോടതിയും കേന്ദ്ര ഗവൺമെൻറ്റും തമ്മിലുള്ള ബന്ധം അതെല്ലാവർക്കും അറിയാവുന്നതാണ്. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസുമാർ നിരന്തരമായിട്ട് പരസ്യമായിട്ട്, കോടതിയിൽ ഇരുന്നുകൊണ്ടല്ല, പരസ്യമായിട്ട് നിയമമന്ത്രി ഇരിക്കുന്ന വേദിയിൽ ജോസഫിനെ ഉൾപ്പെടുത്തണം എന്ന ചെലമേശ്വറിന്റെ വിയോജന കുറിപ്പാണ് നമ്മുടെ മുന്നിലുള്ളത്. തീർച്ചയായിട്ടും യാദൃച്ഛികമല്ല. എന്തുകൊണ്ട് എം കെ ജോസഫ് അസ്വീകാര്യനായി? അത് സുപ്രീം കോടതിയാണ് പറയേണ്ടത്. സുപ്രീം കോടതി എന്തെങ്കിലും പറഞ്ഞാൽ അത് മോഡി പറഞ്ഞിട്ടാണെന്ന് പറയുന്നു. ഇപ്പൊ ഉത്തരാഖണ്ഡില് ഈ മോഡി തീരുമാനിച്ചു എന്ന് പറയുന്ന കാര്യം തിരിച്ചു പറഞ്ഞതും ഈ മോഡി പറഞ്ഞിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ നമ്മൾ ജുഡീഷ്യറിയെ ഒരു മുൻവിധിയുടെ അടിസ്ഥാനത്തിൽ പറയാൻ സാധിക്കില്ല. ശരി, ശ്രീ മസൂദ്. അപ്പോൾ എനിക്കൊന്ന് പറയാനുള്ളത്, മോഡിയും കേന്ദ്ര ഗവൺമെൻറ്റും ബി ജെ പിയും എന്തെല്ലാം കളി കളിച്ചാലും ഇല്ലെങ്കിലും തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് കാൽ നുന്നുവാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ ചരിത്രം നമുക്കതിലേക്ക് വരാം സാർ, നമുക്കതിലേക്ക് വരാം. ആ കാര്യത്തിൽ താങ്കൾക്കൊരു വ്യക്തതയുള്ളത് അഭിനന്ദനാർഹമാണ്. ശ്രീ എം ലിജു, ഇവിടെ ഈ സുപ്രീം കോടതിയെ പറ്റി പറയും. ഇപ്പോൾ ഒരു കോടതി വിധിയും അതുണ്ടാക്കിയ ഭവിഷ്യത്ത് ജസ്റ്റിസ് എം കെ ജോസഫൻ അനുഭവിക്കേണ്ടി വന്നത് നമ്മുടെ മുന്നിലുള്ളതാണ്. ഗവർണർമാരെ വെച്ച് ഈ നോർത്ത് ഈസ്റ്റിൽ എങ്ങനെയാണ് ബി ജെ പി അട്ടിമറി നടത്തിയത് എന്നത് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ വിദ്യാസാഗർ റാവുവിനെ അവിടെ കൊണ്ടുവന്ന് ഇറക്കി ഏറ്റവും നിഷ്പക്ഷവും നീതിപൂർവ്വവും ഭരണഘടനാനുസൃതവുമായ തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയും കോടതി വിധിയെ മാനിക്കുന്നതിന് വേണ്ടിയും ഉണ്ടാകുന്നൊരു കാത്തിരിപ്പാണ് എന്ന് എങ്ങനെയാണ് കണക്കാക്കാൻ കഴിയുക? അതല്ല എന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമാണല്ലോ. ഇവിടെ വിദ്യാസാഗർ റാവുവിനെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബി ജെ പിക്ക് ഇക്കാര്യത്തിൽ വ്യക്തമായ ഒരു ഗെയിം പ്ലാനുണ്ട്. പ്രത്യേകിച്ച് ദ്രാവിഡ കക്ഷികളിൽ ഏതെങ്കിലും ഒന്നിനെ തകർക്കുക എന്നത് അവരുടെ ഒരു പൊളിറ്റിക്കൽ സ്പേസ് ഉറപ്പാക്കാൻ അവർ മുന്നിൽ കാണുന്നൊരു തന്ത്രമാണ്. ഇപ്പോൾ സ്വാഭാവികമായും ഡി എം കെ ഇപ്പോഴത്തെ ടാർഗറ്റല്ല. ഇപ്പോൾ അവസരമുള്ളത് നേതാവില്ലാതെ നിൽക്കുന്ന എ ഡി എം കെ ആണെന്നൊരു കാര്യത്തിൽ സംശയമൊന്നും തന്നെ വേണ്ട. ഇപ്പോൾ നിലവിലെ ഈ രണ്ട് നേതാക്കളും പ്രതിസന്ധിയിലാണ്. പനീർശെൽവത്തെ സംബന്ധിച്ച് അദ്ദേഹം രാജി കൊടുത്തുപോയി. ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും രാജി കൊടുത്തുപോയ സ്ഥിതിക്ക് അദ്ദേഹം ഒരു കെയർടേക്കർ മുഖ്യമന്ത്രിയാണ്, അധികാരങ്ങളില്ലാതിരിക്കുന്ന മുഖ്യമന്ത്രി. ഇപ്പുറത്ത് ശശികലയെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ശശികലയ്ക്ക് സ്വത്ത് സമ്പാദന കേസിലെ വിധി വരാൻ പോകുന്നു. അപ്പോൾ ഈ രണ്ടാളുകൾക്കും കേന്ദ്രത്തെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. കേന്ദ്രത്തെ എന്ന് പറയുന്നത് ബി ജെ പി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നിയമിച്ചിരിക്കുന്ന ഗവർണറെ. അതാണിപ്പോൾ അവരുടെ ഗവർണറുടെ കോർട്ടിലാണ് പന്ത്. ബി ജെ പി തീർച്ചയായും അവരുടെ കരു ഏത് നീക്കമാണ് നടത്തുന്നത് എന്നതിനെക്കുറിച്ച് അവരെടുക്കുന്ന തീരുമാനമായിരിക്കും ഇനി ഗവർണറുടെ തീരുമാനത്തെ സ്വാധീനിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നാളെ ഗവർണറുടെ തീരുമാനം വരുമോ അല്ലെങ്കിൽ അടുത്ത ദിവസം ഉണ്ടാകുമോ എന്നതെല്ലാം ഡിപ്പെൻഡ് ചെയ്യാൻ പോകുന്നത് ബി ജെ പിയുടെ തമിഴ്നാട് സ്ട്രാറ്റജി ആയിരിക്കും. ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. ശരി, ഇവിടെ നമ്മൾ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് ജനാധിപത്യ അല്ലെങ്കിൽ ഭരണഘടനാപരമായി പ്രവർത്തിക്കണം. നേരത്തെ ഇവിടെ ചർച്ച ചെയ്തൊരു കാര്യത്തിൽ അംഗീകരിക്കുന്നു, ഭരണഘടനാപരമായി ഇപ്പോൾ ശശികലയ്ക്കാണ് അവകാശം. കാരണം ഭൂരിപക്ഷം എം എൽ എമാരും ശശികലയെ പിന്തുണയ്ക്കുന്നു. പക്ഷേ മോറൽ ധാർമ്മികമായി ഉണ്ടോ എന്നുള്ള കാര്യം അത് സംശയത്തിൻ്റെ വിഷയമാണ്, അത് മറ്റൊരു പ്രശ്നമാണ്. പക്ഷേ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ അല്ലെങ്കിൽ ഗവർണറുടെ മുമ്പിലുള്ളൊരു ചോദ്യം, ഭരണഘടനാപരമായി ഭൂരിപക്ഷം എം എൽ എമാർ പിന്തുണയ്ക്കുന്ന നേതാവിനെ തിരഞ്ഞെടുക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. ആ കാര്യത്തിൽ ഉറപ്പാണ് ബി ജെ പിയുടെ രാഷ്ട്രീയ തീരുമാനമായിരിക്കും വരാൻ പോകുന്നത്. ശ്രീ അരുണ്ടാം, ഒരു കാര്യം കൂടി, ഈ ഗവർണർ ഇങ്ങോട്ട് വരാൻ ഇങ്ങനെ വൈകിക്കൊണ്ടിരിക്കുന്നു. രാജ്നാഥ് സിംഗുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് അത്തരമൊരു വൈകൽ സംഭവിക്കുന്നത്. ആ തീരുമാനം തന്നെ കേന്ദ്രത്തിൻ്റെ ഇടപെടലല്ലേ? ഇനി അടുത്തതായി സംഭവിക്കുന്നത്, ശശികല അപ്പോൾ തീരുമാനമെടുക്കുകയാണ് എം എൽ എമാരുമായി ഡൽഹിക്ക് പറക്കാം.
രാഷ്ട്രപതിയുടെ മുൻപാകെ പരേഡ് നടത്താം. അപ്പോൾ തന്നെ ഗവർണറുടെ തീരുമാനം മാറുകയാണ്. ചെന്നൈയിലേക്കുള്ള യാത്രാവിവരം അറിയിക്കുന്നു. ഇന്ന് അദ്ദേഹം 3 മണിക്ക് എത്തുകയും ചെയ്യുന്നു. ഇതെല്ലാം പരസ്പര ബന്ധിതമല്ലേ? അതായത് വിദ്യാസാഗർ റാവു വരാത്തതും വിദ്യാസാഗർ റാവു വരുന്നതും രാഷ്ട്രീയമായ കരുനീക്കത്തിൻ്റെ ഭാഗമായിട്ടല്ലേ? അതെ, ഇതിലിപ്പോൾ എല്ലാ കക്ഷികളും കളിക്കുന്നത് രാഷ്ട്രീയ കളി തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അത് ശശികലയായാലും ഒ പനീർസെൽവമായാലും ബി ജെ പി ആയാലും. ഞാൻ നേരത്തെ സംസാരിച്ചത് ഭരണഘടനാ വിരുദ്ധമായൊന്നും ഗവർണർ ചെയ്തിട്ടില്ല എന്ന് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഗവർണർ ഒരു രാഷ്ട്രീയ കക്ഷിക്ക് അധീനപ്പെട്ട് പ്രവർത്തിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. ഇപ്പോൾ ഇതിൽ ക്ലിയറായിട്ടുള്ള പൊളിറ്റിക്കൽ കളി തന്നെയാണ്. ബി ജെ പി ഈ സംസ്ഥാനത്ത് എങ്ങനെയെങ്കിലും ഒന്ന് ചുവടുറപ്പിക്കാനുള്ളൊരു പരിശ്രമം തന്നെയാണ് എന്നൊരു യാതൊരു സംശയവുമില്ല. പക്ഷേ നേരത്തെ AADMK നേതാവ് ശ്രീ മധു പറഞ്ഞതുപോലെ അതൊരു വളരെ ശ്രമകരമായിട്ടുള്ള ഒരു വലിയ ഒരു കളിയായിരിക്കും ബി ജെ പി ചെയ്യാൻ പോകുന്നത്. കാരണം വളരെ ബുദ്ധിമുട്ടാണ് ഇങ്ങനെയുള്ളൊരു ഒരു ദ്രാവിഡ സംസ്കാരം നിലനിൽക്കുന്ന, ദ്രാവിഡ രാഷ്ട്രീയ സംസ്കാരം നിലനിൽക്കുന്ന തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് കാലൂന്ന് എടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു വളരെ അസാധാരണമായ ഒരു സാഹചര്യത്തിൽ അതിന് മുതലെടുത്തുകൊണ്ട് വരാനുള്ള പരിശ്രമങ്ങൾ അവർ നടത്തുന്നുണ്ട്. അത് എത്രത്തോളം ഡിവിഡൻസ് പേ ചെയ്യുന്നുള്ളത് നമുക്ക് വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും ചിലപ്പോൾ. അതാണ് ഇവിടുത്തെ രാഷ്ട്രീയം കാണിക്കുന്നത്. ബി ജെ പിക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനത്ത് കാലൂന്നൽ കിട്ടാൻ. ശരി, ഞാൻ ഇടവേളയിലേക്ക് പോകണം. ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് തമിഴ്നാട്ടിൽ BJP യുടെ ഗ്രാൻഡ് ഡിസൈൻ എന്ത്. ഇടവേളയ്ക്ക് ശേഷം.